ഉണ്ടല്ലോ. അയിത്ത് എവിടെ ഇല്ലാതുള്ളു? കേരളത്തെ സംബന്ധിച്ചിടന്ന് നോക്ക്, നമ്മുടെ ദേവസ്വം മന്ത്രി പാവം പരമശുദ്ധനും മാന്യനും മര്യാദക്കാരനും ഒരു പട്ടികജാതിക്കാരനുമായ ഒരു മന്ത്രിയാണ്. ഇടതു വലത് എല്ലാ രാഷ്ട്രീയക്കാർക്കും അദ്ദേഹത്തിന് മുന്നിൽ മതിപ്പുമാണ്. പൊതുജീവിതത്തിൽ ഒരു കറവറില്ലാത്ത ഒരു പൊതുപ്രവർത്തകത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം നിങ്ങൾ കണ്ടില്ലേ? വേറെ എന്തിനു പോകുന്നു? ദേവസ്വം ബോർഡിൽ തന്നെ പട്ടികജാതിക്കാരനോ ഈഴവനോ അയാളെ ശാന്തിയായിട്ട് നിയമിച്ചിട്ട് പോലും ശാന്തി ജോലിക്ക് ചെല്ലുമ്പോൾ ശാന്തി ജോലി ചെയ്യാൻ ഇവിടെ അനുവദിക്കുന്നുണ്ടോ? ഇന്നും ക്ഷേത്രങ്ങളിലെ അയിത്തല്ലേ പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും? ഇതൊരു സത്യമായി നിലനിൽക്കുന്നു. ഇടതുപക്ഷം വന്നിട്ട് പോലും അവർക്ക് പോലും അവരെ തൊടാൻ ഭയമാണല്ലോ. ഇടതുപക്ഷത്തിന് ഇത്തരം കൊല്ലമായിട്ട് പോലും അവർ കുറേ ശാന്തിമാരെയും ഒക്കെ നിയമിച്ചു എന്നുള്ളത് ശരിയാണ്. പട്ടികജാതിക്കാരെ പിന്നോക്കാരെ ഈ അയിത്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് തുടച്ചു നീക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്നലെയും സാധിച്ചിട്ടില്ല, ഇന്നും സാധിക്കുന്നില്ല. ഈ സാമൂഹിക സത്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം.